Hello, hi, welcome back to our channel. In the Amal easy at Radia Kamatana, doughnut recipe and a chay another eggless idler recipe and a pella arco chayamatum, umk video like a cardcam. Upon umka, a doughnut nakanaita, adim vendor, the Murimukal cup, chair a chudula palana, adlake, instant idler, dry yeast, or a teaspoon at Tudka, the baltana idlake. 4 tablespoon panchasara chertu kodukkunnunde maduram itrakku vendanundengil or 3 tablespoon ayalum adi ennittu nannayittonu mix cheyidittu adichittu maati vekka or 10 minute idu pongi varanayittu ini ippa paal illanundengil ningal vella eduthamadi pakshe 1/4 cup vanna choodu vella edukkarudu cheriya choodulla vellam or 1/4 cup eduthittu adilekku panchasarayum yeastum adhe alavil ida എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് പൊങ്ങാനായിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ പൊടിയായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ആവശ്യമെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു തരാം. ഇനി ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് 240 ml ന്റെ കപ്പാണ്. അപ്പോൾ 2 കപ്പ് മൈദയിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് അധികം ചേർക്കുന്നത് ഇതിന് ആ ഒരു ടേസ്റ്റ് ആണ് ഉണ്ടാവുക. ഉപ്പും മധുരവും മിക്സ് ആയിട്ടുള്ള ഓവറായിട്ട് മധുരത്തിന്റെ സംഭവമല്ല അതുകൊണ്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇനി 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി ബട്ടർ എല്ലാ സ്ഥലത്തേക്കും ആവുന്ന രീതിയിൽ. ഇനി ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ചേർക്കുന്നതിനും പ്രശ്നമില്ല. ഇനി ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിലും ചേർക്കാവുന്നതാണ്. പക്ഷേ എപ്പോഴും ടേസ്റ്റ് ഉണ്ടാകുന്നത് ബട്ടർ ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു മിക്സ് നമ്മൾ പിടിക്കുമ്പോൾ ഇതുപോലെ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു ബട്ടർ എല്ലാ സ്ഥലത്തും ആയെന്നാണ്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ പൊങ്ങി വന്നിട്ടുള്ള ഈ ഒരു പാല് നമ്മുടെ മൈദ മിക്സിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ലൂസായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഈ 1/4 കപ്പ് പാലും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ 1/4 കപ്പ് വെള്ളത്തിൽ പൊതിർത്തിയിട്ടായിരുന്നു ഈസ്റ്റ് ഉപയോഗിച്ചതെങ്കിൽ പാലില്ലാത്തവരതാണ് കേട്ടോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കുഴക്കുന്ന സമയത്ത് ലൂസായി കിട്ടാൻ കുറച്ച് കുറച്ചായിട്ട് വെള്ളം അഡീഷണൽ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ചെറിയ ചൂടുള്ള വെള്ളം കരുതി വയ്ക്കുക അതിനായിട്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ടേസ്റ്റ് വ്യത്യാസം വരും. നമ്മൾ പാലിൽ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് ടേസ്റ്റ് കുറവായിട്ടുള്ള വെള്ളം ചെയ്യുമ്പോൾ. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മൈദ മിക്സ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്താലും മതി. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മാവ് ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന സമയത്ത് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒക്കെ കയ്യിലൊന്ന് തടവിയാൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ വന്നോളും. ലൂസാണെങ്കിലും പക്ഷേ നല്ല കൺസിസ്റ്റൻസിയിലെത്തും നമ്മുടെ ഈ ഒരു ഡോണട്ടിൻ്റെ മാവ്. അപ്പോൾ ഈ ഒരു ടൈപ്പിലെത്തുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി വേറൊരു ബൗളോ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കുഴച്ചെടുത്ത ബൗളോ എടുത്തിട്ട് നന്നായിട്ട് ഓയിലോ ബട്ടറോ തേച്ച് വെക്കുക അതിൻ്റെ ഉൾഭാഗം മൊത്തം. എന്നിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ കുഴച്ചെടുത്തിരിക്കുന്ന ഈ ഒരു മാവ് വെച്ചിട്ട് അതിൻ്റെ മുകളിലും മാവിൻ്റെ മുകളിലും ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ തേച്ച് കൊടുക്കുക. ഇനി അതിനുശേഷം നമ്മുടെ ഈ ഒരു പാത്രം അടപ്പുള്ളതാണെങ്കിൽ അടച്ചു വയ്ക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്ലിംഗ് റാപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു മാവ് നന്നായിട്ട് പൊങ്ങി ഇരട്ടിയാവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കവർ ചെയ്തിട്ട് ഒരു ചൂടുള്ള സ്ഥലത്ത് വെക്കുന്നത്. ചൂടുള്ള സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അടുപ്പിലൊന്നും കൊണ്ടുപോയി വെക്കരുത്. അപ്പോൾ ചെറിയൊരു ചൂടുള്ള അടുക്കളയിലൊക്കെ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ 1.5-2 മണിക്കൂർ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി ഇരട്ടിയായിട്ട് വരും. അപ്പോൾ കയ്യിൽ കുറച്ച് മൈദപ്പൊടി ആക്കിയതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചാൽ ഇത് താഴ്ന്നു വരുന്നത് കാണാം. പൊങ്ങി വരുന്നത് ഈസ്റ്റ് കൊണ്ടാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ 2 മണിക്കൂറല്ല, 3-4 മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ 1 മണിക്കെങ്ങാനും ആക്കിയതായിരുന്നു വൈകുന്നേരത്തെ ചായക്കേക്ക്. ഒരു 4 മണിക്കാണ് എടുത്തത്. ഇനി നമ്മുടെ കൗണ്ടർ ടോപ്പ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടേക്ക് കുറച്ച് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്നുകൂടി കുഴച്ചെടുക്കാവുന്നതാണ്. കുറച്ച് പൊടിയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ 2 രീതിയിൽ കാണിക്കുന്നുണ്ട്, ഫ്ലവർ ഡോണട്ട് ആയിട്ടും അല്ലാതെ സാധാരണ ഡോണട്ട് ആയിട്ടും. അപ്പോൾ ഫ്ലവർ ഡോണട്ടിലേക്ക് ഞാൻ വലിയൊരു പീസ് തന്നെ മാറ്റി വയ്ക്കുന്നുണ്ട്. 3 ഫ്ലവറും അതുപോലെ തന്നെ ബാക്കിയുള്ള 6 ഞാൻ സാധാ ഡോണട്ടും ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു വലിയ പോർഷൻ ഞാൻ 6 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോണട്ടിൻ്റെ കട്ടർ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഈക്വലായിട്ടുള്ള ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഉരുട്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഉരുട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ക്രാക്സ് ഇല്ലാത്ത രീതിയിൽ ഉള്ളിലേക്ക് മടക്കിയെടുക്കണം. അതിനുശേഷം നമ്മുടെ കൈയുടെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയിട്ട്
ഒരു പാത്രത്തിൽ പൊടി വിതറിയിട്ട് മൈദപ്പൊടി വിതറിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ബട്ടറോ ബട്ടർ പേപ്പറോ ഒക്കെ വെച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അതുമില്ലെങ്കിൽ വാഴൻ്റെ ഇലയിൽ ഓയിലോ അല്ലെങ്കിൽ പൊടിയോ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് വെച്ചാലും മതി. അപ്പോൾ നടുവിലുള്ള ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുപ്പിയുടെ മൂടിയൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു പീസ് ഇങ്ങ് വലിച്ചെടുത്താൽ മതി. അപ്പോൾ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മൂടി മൈദയിലൊന്ന് മുക്കിയതിന് ശേഷം മാത്രം ഇത് പ്രസ് ചെയ്തിട്ടേ ആ ഹോൾ ഉണ്ടാക്കാൻ പാടുള്ളൂ. അല്ലാതെ ആയാൽ ആ മൂടിയിലൊക്കെ പട്ടി പിടിച്ചിട്ട് അതിൻ്റെ ഷേപ്പൊക്കെ പോവും. അങ്ങനെ കട്ട് ചെയ്തിട്ട് കിട്ടുന്ന ചെറിയ ചെറിയ പീസൊക്കെ നമുക്ക് ബാക്കി വരുന്ന അടുത്തതിലേക്ക് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് കുഴച്ചെടുത്തിട്ട് പോകണം. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ വലിയ പീസ് മൂന്നായിട്ട് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ ഒന്ന് ഓരോന്നും ഇങ്ങനെ പരത്തിയെടുക്കുക. ഏകദേശം ഒരു വലുപ്പം എത്തുന്നവരെ പരത്തിയാൽ മതി, കുറച്ച് തിക്നെസ് തന്നെ. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് മടക്കി മടക്കി പോവുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഒരു നീളത്തിലുള്ള ഒരു വടി പോലെ ആക്കിയെടുക്കുക. അതിന് ശേഷം ഇങ്ങനെ നമ്മൾ ഉരുട്ടി വലിക്കുക. അപ്പോൾ അങ്ങനെ നീളത്തിലായി കിട്ടും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള നീളമായാൽ നമ്മൾ ഫ്ലവറായിട്ട് അത് മടക്കിയെടുക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ പൊട്ടിപ്പോകാത്ത രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ ചെയ്തു കൊടുക്കുക. ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ കഴിഞ്ഞാൽ നമ്മൾ കയറിലൊക്കെ കെട്ടിടുന്ന പോലെ ഇങ്ങനെ ആക്കിയെടുക്കുക. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ രൂപത്തിലേക്ക് മാറും. എന്നിട്ട് രണ്ട് സൈഡും കൂടി പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് ഒട്ടിപ്പിടിപ്പിക്കണം. അല്ലാതെ വെറുതെ സിമ്പിളായിട്ട് ഇട്ടേച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും. അപ്പോൾ നന്നായിട്ട് ഒട്ടിപ്പിടിപ്പിക്കുക, പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള രണ്ടെണ്ണം കൂടെ ഈ ഒരു മെത്തേഡിൽ പരത്തിയിട്ട് ഫ്ലവറാക്കി എടുക്കുക. അതിനുശേഷം നേരത്തെ നമ്മൾ വെച്ച ട്രേയിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക. പൊടി വിതറിയതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്യണം. അല്ലാതെ ഓവർ സമയം നമ്മൾ ഇങ്ങനെ വെച്ചോണ്ടിരിക്കരുത്. അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ പരത്തിയതിന് ശേഷം വെച്ചാൽ മതി. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ എണ്ണ ചൂടായിട്ട് വരും. ചെറിയ തീയിലിട്ടിട്ട് ആണ് നമ്മൾ ഡോണട്ട് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരിക്കലും ഫ്ലെയിം കൂട്ടാൻ പാടില്ല. വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കും. അല്ലാതെ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി തന്നെ 15 മിനിറ്റോളം ബേക്ക് ചെയ്താൽ മതി. ഫ്രൈ പാനിലൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരേ സമയം 4 എണ്ണമൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. അതിലും അധികം സമയം വെക്കരുത്. ഇനി ഓരോന്നും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഫ്ലവർ ഡോണട്ട് ആയാലും സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. ഒരു സൈഡ് തന്നെ കുറേ സമയം വെച്ചുകൊണ്ടിരിക്കാതെ ഇടയ്ക്ക് ഇങ്ങനെ തിരിച്ചിട്ടുകൊണ്ടിരിക്കണം. അങ്ങനെ രണ്ട് സൈഡും സെയിം കളറാവുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലവർ ഡോണട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. അതാ ഇങ്ങനെ ചെറിയൊരു ക്രാക്ക് കാണുന്നില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത്. ലാസ്റ്റ് നമ്മൾ രണ്ട് എഡ്ജും കൂടെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ജോയിൻ്റ് ആക്കണമെന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ക്രാക്കായിട്ട് വന്നിട്ട് പൊട്ടിപ്പോവും, വിട്ടുപോവും. അപ്പോൾ അതില്ലാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഡോണട്ട്സ് ഒക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ചൂടാറിയ ശേഷം നമ്മൾ അടുപ്പുള്ള ഒരു പാത്രത്തിലൊക്കെ അടച്ചു വെച്ചാൽ 2-3 ദിവസം വരെയൊക്കെ കേടാവാതിരിക്കും. ഫ്രിഡ്ജിൽ വെക്കരുത് കേട്ടോ. ഫ്രിഡ്ജിൽ അതുപോലെ തന്നെ AC റൂംസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഹാർഡായി പോകും. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല, അതിലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് വൈറ്റ് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തതെടുത്തിട്ട് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുക. ലംസ് ഒന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഡോണട്ട്സ് ചൂടാറിക്കഴിഞ്ഞാലാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യേണ്ടത്. അത് അല്ലാതെ ചൂടോടെ തന്നെ ഡെക്കറേറ്റ് ചെയ്താൽ ഈ ചോക്ലേറ്റൊക്കെ ആ ഒരു ചൂടിൽ ഉരുകിയിട്ട് താഴോട്ടങ്ങ് ഒലിച്ചു പോവും. അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുള്ള ഡോണട്ട്സ് എടുത്തിട്ട് ഓരോന്നും വൈറ്റ് ചോക്ലേറ്റിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് 2-3 തവണ ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. എന്നാലും നല്ലൊരു കോട്ടിംഗ് ആയിട്ട് ഈ ഒരു ചോക്ലേറ്റ് വരും. അപ്പോൾ സൈഡിലൊക്കെ നല്ലപോലെ ആവാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിലേക്കൊക്കെ ചോക്ലേറ്റ് ഒലിച്ചിട്ട് വന്നോളും, നല്ലപോലെ ആയിട്ട് വരും. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഡോണട്ട് ആയതുകൊണ്ട് അതിൽ ചെറിയൊരു ലൈനായിട്ടുള്ള ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് ഡാർക്ക് കോമ്പൗണ്ടും കൂടി അതുപോലെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പൂൺ കൊണ്ട് കൊടുക്കുമ്പോൾ അതാ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പറിൽ നമ്മൾ സാധാരണ കേക്ക്സിലൊക്കെ പേര് എഴുതുന്ന രീതിക്ക് ആക്കി എടുത്തിട്ട് ചെയ്താൽ നല്ല ഭംഗിയായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിങ്കിൾസോ അല്ലെങ്കിൽ ഷുഗർ ബോൾസോ ഒക്കെ വിതറിക്കൊടുക്കുക. അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് വെച്ചാലും മതി. ഇനി ചൂടോടെയുള്ള ചെറിയ ചൂടോടെയുള്ള ഡോണട്ടിൽ നമ്മൾ പൊടിച്ച പഞ്ചസാരയിലൊന്ന് ഡിപ്പ് ചെയ്ത് എല്ലാ ഭാഗത്തും ആക്കിയെടുത്താലും മതി. നമ്മൾ ചൂടില്ലാത്ത ഡോണട്ട് ആയതുകൊണ്ട് ഞാൻ
അത് അരിപ്പയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഡോണട്ട് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഇതെൻ്റെ ആനിവേഴ്സറിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഡോണട്ട് ആയിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും കൂടെ കേക്ക് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മുഖത്ത് ഈ ചോക്ലേറ്റ് ഒക്കെ ആക്കിയതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.